എന്തുവില്ല نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم اتخذوا من دون الله شفعاء قل أولو كانوا لا يملكون شيئا ولا يعقلون قل لله الشفاعة جميعا له ملك السماوات والأرض ثم إليه ترجعون وإذا ذكر الله وحده اشمأزت قلوب الذين لا يؤمنون بالآخرة وإذا ذكر الذين من دونه إذا هم يستبشرون هذا النير يا سهول المال سهول അള്ളാഹുവിന്റെ കൽപ്പനകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി തത്വതയുള്ളവരായി ജീവിച്ച് മരിക്കാൻ നാം എല്ലാവരും എപ്പോഴും പരിശ്രമിക്കണം എന്നാദ്യമായി വസിയത്ത് ചെയ്യും. അള്ളാഹുവിന്റെ ദീനും അതിൻ്റെ വിശ്വാസങ്ങളുമൊക്കെ ഇസ്ലാമിക സമൂഹം എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കലുകൾക്കും എതിർക്കലുകൾക്കുമൊക്കെ വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തോടെയാണ് നാം കടന്നു പോകുന്നത്. അള്ളാഹുവിൻ്റെ ദീൻ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പഠിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്നതിന് പകരം അതിൻ്റെ അടിസ്ഥാന ആദർശത്തിലും തത്വത്തിലും വരെ വെള്ളം ചേർക്കുകയും അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രവണത പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവരിൽ നിന്ന് പോലും നമ്മൾ ഇന്ന് കാണുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. കേരളത്തിലെ ഒരു പ്രമുഖ മത സംഘടന, കേരളത്തിലെ ഒരു പ്രബല രാഷ്ട്രീയ സംഘടനയുടെ നേതൃത്വത്തിന് അയച്ച ഒരു കത്ത് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. രാഷ്ട്രീയ സംഘടനകൾക്ക് മതസംഘടനകൾ കത്ത് കൊടുക്കുക സ്വാഭാവികമാണ്. പക്ഷേ ഈ കത്ത് അയക്കാനുള്ള കാരണവും
ആ കത്തിലുള്ള ചില പ്രയോഗങ്ങളും മുസ്ലിം സമൂഹം വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ സംഘടനയുടെ ഒരു നേതാവ് നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് മതസംഘടന കത്ത് നൽകിയത്. അദ്ദേഹത്തിന്റെ പ്രസംഗം പ്രതിഷേധാർഹമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആ കത്തിലെഴുതിയ വാചകം ഇങ്ങനെയാണ്: നേരിട്ട് പടച്ചവനോട് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇടയാളന്മാരെന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം സുന്നി വിശ്വാസധാരെ ഇകഴ്ത്തുന്നതും പരിഹസിക്കുന്നതും സുന്നി വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതുമാണ്. നമ്മൾ ആലോചിച്ചു നോക്കുക, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിന്റെ വക്താക്കളാണ് എന്ന് അവകാശപ്പെടുന്നവരാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. ആ കത്തിൽ പ്രതിഷേധത്തിന് അടിസ്ഥാനമായുള്ള വാചകമാകട്ടെ, ഒരു നേതാവ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അതിന്റെ ഉദ്ദേശം എന്തോ ആവട്ടെ, നേരിട്ട് പടച്ചവനോട് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇടയാളന്മാരെന്ന് ചോദിച്ചു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിലൂടെ നിരന്തരമായി വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത് ഈ കാര്യമാണ്. അല്ലാഹുവിനോട് നേരിട്ട് ചോദിക്കുക, അതിന്റെ ഇടയിൽ ഇടയാളന്മാർ ആവശ്യമില്ല. സമൂഹത്തിൽ ശിർക്ക് കടന്നു വരുന്നത് ഈ ഇടയാള സങ്കല്പത്തിലൂടെയാണെന്ന് വിശുദ്ധ ഖുർആൻ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാക്കുവാൻ കഴിയും. ഞാനിവിടെ ഊതി കേൾപ്പിച്ച സൂറത്തു സമറിലെ 43 മുതൽ 45 വരെയുള്ള ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ പറയുകയാണ്: അമിത്തഖദു മിൻ ദൂനില്ലാഹി ശിഫാ, അല്ല, അല്ലാഹുവിന് പുറമെ അവർ ചില ശുപാർശക്കാരെ സ്വീകരിച്ചിരിക്കുകയാണ്. ഖുൽ അവലൗ കാനൂ ലാ യംലികൂന ശൈഅം വലാ യഅ്ഖിലൂൻ, ഈ ശുപാർശക്കാരായി ഇവർ ആരെയാണോ സ്വീകരിച്ചിരിക്കുന്നത് അവർക്ക് ഒന്നിനും കഴിയില്ലെങ്കിലും, കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുവാനുള്ള കഴിവില്ലെങ്കിൽ പോലും ഇവരെ ശുപാർശക്കാരായി സ്വീകരിച്ചിരിക്കുകയാണോ? ഖുൽ പറയുക, ലില്ലാഹി ശഫാഅത്തു ജമീഅ, എല്ലാ ശുപാർശകളും അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹു ആർക്കാണോ അനുവാദം നൽകുന്നത് ആ ഘട്ടത്തിൽ ആ സമയത്ത് അള്ളാഹുവിന്റെ അനുവാദത്തോടെ ശുപാർശ ചെയ്യുമെന്നല്ലാതെ വേറെ ആർക്കും ഒരു ശുപാർശയ്ക്കുള്ള അധികാരമില്ല. ആ അള്ളാഹുവിനാണ് ലഹു മുൽക്കു സമാവാത്തി വല്ലർ, ആകാശ ഭൂമികളുടെ മുഴുവൻ ആധിപത്യവും അധികാരവും അള്ളാഹുവിനുള്ളതാണ്. സുമ്മ ഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് പിന്നീട് നിങ്ങൾ മടക്കപ്പെടുന്നത്. ഈ ആളുകൾ വിചാരിക്കുന്നുണ്ട് ഇവരൊക്കെ ശുപാർശ ചെയ്യുമെന്ന്. ഒരധികാരവുമില്ലാത്ത, ഒരു കഴിവുമില്ലാത്ത, കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുവാനുള്ള ശേഷി പോലുമില്ലാത്ത ആളുകൾ എങ്ങനെയാണ് ശുപാർശ ചെയ്യുന്നത്? എന്നിട്ട് അല്ലാഹു പറയുന്നു, അല്ലാഹു പോരെ, എന്തിനാണ് അതിന്റെ ഇടയിൽ കുറെ ഇടയാളന്മാർ, എന്തിനാണ് കുറെ ശുപാർശക്കാർ? നേരിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ പോരെ എന്നൊക്കെ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച്, ആ വഹദാനിയത്തെ കുറിച്ച്, ഇതിനെ കുറിച്ച് പറയപ്പെട്ടാൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് പറയപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകളുടെ ഹൃദയങ്ങൾ അസഹ്യത കാണിക്കും, അത് അസ്വസ്ഥത കാണിക്കും. അപ്പോഴാണ് അവർ കത്തെഴുതുന്നത്, അപ്പോഴാണ് അവർ യോഗം ചേരുന്നത്, അപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾക്കിത് ഭയങ്കര പ്രതിഷേധമുണ്ടായി, അള്ളാഹിനോട് മാത്രം ചോദിക്കണമെന്ന് പറയുന്നത്, അതിന്റെ ഇടയിൽ ഇടയാളന്മാർ വേണ്ട എന്ന് പറയുന്നത്, എന്തിനാണ് ശുപാർശക്കാരെന്ന് ചോദിക്കുന്നത്. നമ്മളുടെ വിഷമങ്ങളും നമ്മളുടെ പ്രയാസങ്ങളും നമ്മുടെ മുഴുവൻ ചിന്തകളും അറിയുന്ന സർവ്വലോക രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ചാൽ പോലെ, ആ റബ്ബിനല്ലേ എല്ലാ ആധിപത്യവും ഉള്ളത്, അവനല്ലേ മുഴുവൻ കഴിവുകളും ഉള്ളത്, അവനല്ലേ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തരുന്നത് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകളുടെ ഹൃദയം അസഹ്യതയുള്ളതാകും, അസ്വസ്ഥത അസ്വസ്ഥമാകും, തൗഹീദിനോട് അവർക്കൊരു വെറുപ്പുണ്ടാകും. എന്നിട്ടോ അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് പറഞ്ഞാലോ? മമ്പർ തങ്ങളോട് കൂടി ചോദിക്കാം,
മണവുശേഷനോടും തേടാം. ഈ മഹാന്മാരൊക്കെ ഇടയാളന്മാരാണ്, അവരോടും നമ്മളുടെ പ്രശ്നങ്ങൾ പറയാം എന്നൊക്കെ പറഞ്ഞാലോ ഇതാഹും, അപ്പൊ പിന്നെ കത്തയക്കൽ ഉണ്ടാവൂല, അപ്പൊ പ്രതിഷേധം ഉണ്ടാവൂല, അപ്പൊ സങ്കടം ഉണ്ടാവൂല, അപ്പൊ വിഷമം ഉണ്ടാവൂല, ദുഃഖം ഉണ്ടാവൂല. അവർക്ക് സന്തോഷമായി ഈ മഹാന്മാരെ കൂടി ചേർത്ത് പറഞ്ഞാൽ, അല്ലാഹു അല്ലാത്തവരെ കൂടി ചേർത്ത് പറഞ്ഞാൽ. നോക്കൂ, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇത്തരം ആളുകൾ പോലും അംഗീകരിക്കുന്ന ഇമാം റാസി നൽകുന്ന തസ്ബീർ നമുക്ക് കാണാം. അദ്ദേഹം പറയും, സത്യനിഷേധികൾ ഇതിക്ക് ഇതിൽ ചില ചോദ്യങ്ങളുണ്ട്. ഫഖാലു, അവരെന്താ പറയുന്നത്? നഹ്നു ലാ നഅബുദു ഹാദിഹിൽ അസ്നാമ ലിഇത്തിഖാദി അന്നഹാ ആലിഹതുൻ തദുറു വതൻഫഉ. ഞങ്ങൾ മഹാന്മാരെ മാത്രമാണ് വിളിക്കുന്നത്, അവരുടെ ബിംബം ഉണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ ബിംബങ്ങളെ കുറിച്ചാണ്, ഇതൊക്കെ വിഗ്രഹങ്ങളെ കുറിച്ചാണ്, ലാത്തയുടെ രൂപത്തെ കുറിച്ചാണ്, ഉൾസയുടെ ബിംബത്തെ കുറിച്ചാണ്, മനാത്തിന്റെ വിഗ്രഹത്തെ കുറിച്ചാണ് എന്നൊക്കെയാണല്ലോ ആളുകൾ പറയാറുള്ളത്. ഇമാം റാസി പറയുന്നു, കാഫിറുകൾ പറയും, ഞങ്ങള് ഈ ബിംബത്തോടല്ല ഇതൊന്നും പറയുന്നത്, ഈ ബിംബത്തോടല്ല ഞങ്ങൾ ഇതൊന്നും തേടുന്നത്, ഈ ബിംബം ഉപകാരം ചെയ്യുമെന്ന്, ഈ വിഗ്രഹം ഉപദ്രവം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അള്ളാഹിന്റെ അടുത്ത ആളുകളാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നവരില്ലേ, അവരുടെ പ്രതിരൂപങ്ങൾ മാത്രമാണിത്, അവരുടെ രൂപങ്ങൾ മാത്രമാണിത്, ഇവയോടല്ല ഞങ്ങൾ തേടുന്നത്, ഇവയല്ല ഞങ്ങൾ പരിഗണിക്കുന്നത്. ആ മഹാമാരി ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയാന, ആ മഹാന്മാർ, ഈ ബിംബങ്ങൾ പ്രതിനിധീകരിക്കുന്ന മഹാന്മാരുണ്ടല്ലോ, ആ മഹാന്മാർ ഞങ്ങൾക്ക് ശുപാർശ പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്. ഫജാബല്ലാഹു തആല ബി അൻ ഖാൽ അം ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ശുഫാഅ ഖുൽ അവലൗ കാനൂ ലാ യംലികൂന ശൈഅൻ വലാ യഅഖലൂൻ എന്ന് അല്ലാഹ് മറുപടി പറഞ്ഞു വിവരിക്കാൻ. ഈ ആളുകൾ ശുപാർശ പറയുമെന്നാണോ ഇവർ വിചാരിക്കുന്നത് എന്നാണ് അല്ലാഹ് ചോദിക്കുന്നത്. വതഖ്റീറുൽ ജവാബ് അന്നഹാ ഉലൈ കുഫാർ ഇമ്മാ യത്മഉ ബിതിൽക ശഫാഅത്തി മിൻ ഹാദിഹിൽ അസ്നാം ഔ മിൻ ഉലൈക ഉലമാഇ വദ്ദുഹാദ് അല്ലദീന ജുഇലത ഹാദിഹിൽ അസ്നാം തമാസീല ലഹാ. ഈ ബിംബങ്ങളാകട്ടെ, ഈ ബിംബങ്ങളെ പ്രതിനിധീകരിക്കുന്ന മഹാന്മാർ, ദുഹാദ് ത്യാഗിവര്യന്മാരായിരുന്ന ആളുകൾ, അതേപോലെ തന്നെ മിൻ ഉലൈക ഉലമാ പണ്ഡിതന്മാരായിരുന്ന ആളുകൾ, അവരെയൊക്കെയാണല്ലോ ഇന്നും ചില ആളുകൾ ഇടയാളന്മാരാക്കുന്നത്, ശുപാർശക്കാരാക്കുന്നത്. അവർ ഇടയാളന്മാരായി വേണം എന്നാണല്ലോ ഈ ആളുകൾ പറയുന്നത്. ആരോടാകട്ടെ, വല്ലവ്വലു ബാത്തിൽ, അത് ഒന്നാമത്തേത് ബാത്തിലാണ്. കാരണം ബിംബങ്ങളോട് തേടുകയെന്ന് പറഞ്ഞാൽ ഈ ബിംബങ്ങൾ കാണില്ല, കേൾക്കില്ല, അറിയില്ല, അത് ജീവനില്ലാത്തവയാണ്. അതുകൊണ്ട് ഒന്നാമത്തേത് ബാത്തിലാണ്. വസാനി ബാത്തിൽ, രണ്ടാമത്തേതും ബാത്തിലാണ്. ലിഅന്ന ഫീ യൗമിൽ ഖിയാമ ലാ യംലിക് അഹദുൻ ശൈആ, ആർക്കും ഒരു കഴിവുമില്ല, ആർക്കും ഒരാധിപത്യവുമില്ല, ഒരധികാരവുമില്ല, ഒരു മഹാനും ഒരു പണ്ഡിതനും ഇങ്ങനെ ആളുകൾക്ക് ശുപാർശ പറയാൻ വേണ്ടി വരില്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നു, വയഅബുദൂന മിൻ ദൂനില്ലാ മാ ലാ യദുറുഹും വലാ യൻഫഉഹും. ഇവർ ഇബാദത്ത് ചെയ്യാൻ, ഇവർ ആരാധിക്കാൻ, ഇവർ ആരെയാ വിളിച്ചു തേടുന്നത്, ഇവർ ആർക്കാ നേർച്ച അർപ്പിക്കുന്നത്, ഇവർ ആരിലാ പ്രതീക്ഷ അർപ്പിക്കുന്നത്, ഇവരാരോടാ അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും പറയുന്നത്, രക്ഷയ്ക്ക് വേണ്ടി ആരോടാ ഇവർ തേടുന്നത്, ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആരുടെ മുമ്പിലാ ഇവർ കണ്ണീരൊഴിക്കുന്നത്, രോഗശമനത്തിന് വേണ്ടി ആരുടെ മുമ്പിലാ ഇവർ പോയി പ്രാർത്ഥന നടത്തുന്നത്. മിന്ദൂനില്ലാഹി മാ ലാ യദുറുഹു വലാ യൻഫഉഹു, ഒരു ഉപകാരവും ഇവർക്ക് ചെയ്യാൻ കഴിയാത്തതിന്റെ മുമ്പിലാണ്, ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത, ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയാത്ത അത്തരം ശക്തികളുടെ മുമ്പിലാണ് ഇവർ ആരാധനകൾ അർപ്പിക്കുന്നത്. എന്നിട്ട് ഇവരെന്താ പറയുന്നത്? ഇവര് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് ശുപാർശ പറയും. ഇടയാളന്മാര് വേണം, നേരിട്ട് പഠിച്ചവനോട് പറഞ്ഞാൽ പോലെ എന്ന് ചോദിച്ചാൽ ഇവർക്കത് മതിയാവില്ല. അപ്പൊ അവര് കത്തയക്കും, അപ്പൊ അവർ അസ്വസ്ഥരാകും, അപ്പൊ അവര് ദുഃഖിക്കും, അപ്പൊ അവര് പ്രതിഷേധിക്കും. അവര് പറയും, ഇങ്ങനെ ചില ശുപാർശക്കാരൊക്കെ ഞങ്ങൾക്ക് വേണം, ഇവരൊക്കെ ഞങ്ങളുടെ ആളുകളാണ്, അവർ അല്ലാഹുവിന്റെ അരികിൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും. പുൽ, ചോദിക്ക്, അള്ളാഹ്ക്കറിയാത്ത കുറെ കാര്യങ്ങൾ ആകാശഭൂമിയിൽ ഉണ്ട് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്?
ഇങ്ങനെ കുറെ മഹാന്മാര് ഒരു കുറെ ശുപാർശക്കാര് ഉണ്ട്, അതൊന്നും അള്ളാഹ് അറിയാത്തതുകൊണ്ടാണ് അള്ളാഹിനോട് എന്നെ തകർന്ന് പറഞ്ഞത് എന്നാണോ ഇവർ വിചാരിക്കുന്നത്? ആ തുനബിയോടല്ല, അത് അള്ളാഹിനെ പഠിപ്പിക്കണോ? അള്ളാഹിന്റെ ചോദ്യം, നിങ്ങൾ അള്ളാഹിനെ പഠിപ്പിക്കണോ? ഏതെങ്കിലും നേതാവിനെതിരെയല്ല ഈ കത്ത്. നിങ്ങൾ അള്ളാഹിനെ പഠിപ്പിക്കാൻ ശ്രമിക്കണോ? നേരിട്ട് അള്ളാഹ് പോരെ എന്ന് ചോദിച്ചതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്, ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അള്ളാഹിനെയാണോ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? സുബ്ഹാനഹു തആല അമ്മാ യുശ്രിക്കൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ് എന്ന്. ഈ ആയത്തിലും ഇമാം റാസി വിശദീകരണം നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഈ ബിംബങ്ങളെ തെരഞ്ഞെടുക്കുന്നത്, വിഗ്രഹങ്ങളെ തെരഞ്ഞെടുത്തത് എന്നൊക്കെ പറയുന്ന കാരണങ്ങളെ കുറിച്ച് അദ്ദേഹം പറയാണ്. ആ കാരണങ്ങൾ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നു, ഫാലം അന്ന മിനന്നാസി മൻ ഖാൽ ഇന്ന ഉലൈക കുഫാറ തവഹമു അന്ന ഇബാദത്തുൽ അസ്നാമി അശദ്ദു ഫീ തഅലീമില്ലാഹി മിൻ ഇബാദത്തില്ലാഹി സുബ്ഹാനഹു. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഈ ബിംബങ്ങൾക്ക് ഈ വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് ചെയ്യലാണ് എന്ന് അവര് വിശ്വസിച്ചിരുന്നു. കാരണം അവര് പറയുന്നത് എന്താ, ലൈസത്തു ലനാ അഹലിയ അൻ നസ്തഅല ബി ഇബാദത്തില്ലാഹി തആല ബൽ നഹ്നു നസ്തഇലു ബി ഇബാദത്തി ഹാദിഹിൽ അസ്നാം വ അന്നഹ തകൂനു സുഹാലനാ ഇൻദല്ലാഹ്. നമ്മൾ എങ്ങനെയാ നേരിട്ട് അള്ളാഹിനോട് ചോദിക്കുക? നമ്മൾ പാപങ്ങളല്ലേ? നമ്മൾ പാപികളല്ലേ? നമ്മൾ തെറ്റ് ചെയ്തവരല്ലേ? നമ്മൾ കുറ്റങ്ങൾ ചെയ്യുന്നവരല്ലേ? അപ്പൊ നമ്മൾ നേരിട്ട് അള്ളാഹിനോട് ചോദിക്കാൻ ശരിയല്ല. നമ്മൾ എന്ത് ചെയ്യുക? ഈ നന്മകൾ ചെയ്ത, ഈ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത മഹാന്മാരോട് നമ്മൾ ചോദിക്കുക. ആ മഹാന്മാര് നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? അള്ളാഹിനോട് പറയും. നമ്മൾ തെറ്റ് ചെയ്തവരാണ്. ഇവരോ, ഇവരൊക്കെ വലിയ വലിയ ആളുകൾ. അവര് നിസ്കരിക്കാത്തവരായാലും കുഴപ്പമില്ല, നോമ്പെടുക്കാത്തവരായാലും കുഴപ്പമില്ല. വിശുദ്ധ റമദാനിൽ അങ്ങാടിയിലെ പോടെ നോമ്പെടുത്തു പോകുന്ന പാവപ്പെട്ടവന്റെ മനുഷ്യന്റെ വായിൽ പത്തിരി കഷ്ണം തിരികെ കൊടുത്ത ആളായാലും വലിയാണ്. സ്വർണ്ണാഭരണം ധരിച്ച് നടന്നവനായാലും വലിയാണ്. എന്താ നിങ്ങൾ നിസ്കരിക്കാത്തത് എന്ന് ചോദിച്ചവനോട് ഞാൻ മക്കത്ത് നിന്നാണ് നിസ്കരിച്ചത് എന്ന് പറയുന്നവനും വലിയാണ്. മാനസിക രോഗിയായി നടന്നവനും വലിയാണ്. അപ്പൊ ഈ ആളുകളൊക്കെ അള്ളാന്റെ അടുക്കൽ മഹാന്മാരാണ്. ആ മഹാന്മാരായ ആളുകളോട് നമ്മൾ ചോദിച്ചാ മതി, അവര് അള്ളാഹിനോട് നമുക്ക് വേണ്ടി ചോദിക്കും എന്ന് പറയുന്ന ഈ ഒരു രീതി ഉണ്ടല്ലോ, അതാണ് മക്കയിൽ ഉണ്ടായിരുന്ന ആളുകളും പറഞ്ഞിരുന്നത്. നമ്മൾ നേരെ അങ്ങനെ ചോദിക്കേണ്ടതില്ല, ഇവര് നമുക്ക് വേണ്ടി ശുപാർശ പറയും. സുമസ്തലഫു ഫി അന്നഹും കൈഫ ഖാലു ഫിൽ അസ്നാം. അപ്പൊ ഈ ബിംബങ്ങളെ പറ്റി ഇതെങ്ങനെയാ പറയുക? ഈ ബിംബങ്ങൾ എങ്ങനെയാ ശുപാർശ ചെയ്യുക? ഇത് കല്ലല്ലേ? ഇത് മരണല്ലേ? ഈ ബിംബങ്ങൾ ശുപാർശ ചെയ്യുമോ എന്ന ചോദ്യത്തിന് ഒരുപാട് മറുപടികളുണ്ട്. ആ മറുപടികളും ന്യായങ്ങളും പറയുന്ന കൂട്ടത്തിൽ വറാബിയുഹ, നാലാമതായി ഇമാം റാസി രേഖപ്പെടുത്തുന്നു, അന്നഹും വലൗ ഹാദിഹിൽ അസ്നാമ വലൗസാൻ അലാ സുവരി അംബിയാഇഹിം വകാബിരിഹിം. ഇവര് ഈ ബിംബങ്ങളും വിഗ്രഹങ്ങളും ഉണ്ടാക്കിയത് വെറുതെ കൊത്തി ഉണ്ടാക്കിയതല്ല, പൂർവികരായ പ്രവാചകന്മാരുടെ രൂപത്തിലാണ് അവർ കൊത്തി ഉണ്ടാക്കിയത്. ആ പ്രവാചകന്മാരുടെ സമൂഹത്തിൽ ജീവിച്ച മഹാന്മാരുടെ രൂപത്തിലാണ് അവർ ഈ വിഗ്രഹങ്ങൾ കൊത്തി ഉണ്ടാക്കിയത്. അങ്ങനെ കൊത്തി ഉണ്ടാക്കിയ വിഗ്രഹങ്ങൾ, അങ്ങനെ അവർ നിർമ്മിച്ച വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങളോടാണ് അവർ തേടുന്നത്, അതിനെയാണ് അവർ ഇബാദത്ത് ചെയ്യുന്നത്. വസാമു, എന്നിട്ട് അവർ ജൽപ്പിക്കുകയും ചെയ്തു, അന്നഹും മതസ്തഗലൂബി ഇബാദത്തി ഹാദിഹി തമാസീൽ, ഈ അമ്പിയാക്കളുടെയും മഹാന്മാരുടെയും ഒക്കെ രൂപങ്ങളിൽ കൊത്തി ഉണ്ടാക്കപ്പെട്ട ഈ ബിംബങ്ങൾ, ഈ വിഗ്രഹങ്ങൾ അതെന്ത് ചെയ്യും? ഞങ്ങൾ ഈ ബിംബത്തിന് ഇബാദത്ത് ചെയ്താൽ അത് ഈ മഹാൻ അറിയും, ആ മഹാൻ ശുപാർശ ചെയ്യും. ഈ ഖബറിന്റെ അടുത്ത് പോയാൽ തേടുമെന്ന് പറയുന്നത് പോലെ, ഇത് ഞാൻ പറയുന്നതല്ല, അതിന് സമമാണ് ഇക്കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇമാം റാസിയാണ് പറയുന്നത്, ഇതിന് തത്തുല്യമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. എന്ത്? ഇസ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി, ചില പടപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാട്. എന്താണത്? ബിതഅലീന ഖുബൂരിൽ അക്കാബിർ, മഹാന്മാരുടെ ഖബറുകളെ ബഹുമാനിക്കൽ. മഹാന്മാരുടെ ഖബറുകളെ ബഹുമാനിക്കുക എന്ന പേരിൽ ഇന്ന് ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഗ്രഹാരാധകർ ചെയ്തതിന് സമമാണ്. എന്താ ഈ ഖബറിന്റെ അരികിൽ പോകുന്നവരുടെ വിശ്വാസം? അലഇത്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്നഹും യകൂനൂന ശുഫഅലഹും ഇൻദല്ലാഹ്. ഈ ഖബറാളികളുടെ അരികിൽ ചെന്ന് അവരോട് പറഞ്ഞാൽ
ഈ മഹാമാരി തങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും എന്ന വിശ്വാസത്തോടെ അവരോട് നടത്തിക്കൊണ്ടിരിക്കുന്ന തേട്ടങ്ങൾ, അവർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാധനകൾ, അവർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന നേർച്ചകൾ, വഴിപാടുകൾ, ഇതൊക്കെ ഈ വിഗ്രഹാരാധനയ്ക്ക് സമമാണ് എന്നാണ് ഇമാം റാസി വിശദീകരിക്കുന്നത്. നോക്കൂ, ഈ കബ വിഗ്രഹാരാധനയ്ക്ക് സമമായ ഏർപ്പാട് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു മതസംഘടന, ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് പ്രതിഷേധം രേഖപ്പെടുത്തി കത്തയക്കുന്നത്. നേരിട്ട് പടച്ചവനോട് ചോദിച്ചാ പോലെ എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട് എന്ന്. നേരിട്ട് പഠിച്ചവനാണ് ചോദിച്ചാ പോലെ എന്ന് ഈ രാഷ്ട്രീയ സംഘടനയുടെ ഒരു നേതാവ് ചോദിച്ചതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അത് അല്ലാഹ് പറഞ്ഞതാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി. അല്ലാഹ് പറയാ, വഇദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ, എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ, കാരണം അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യണം, ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറയുമ്പോ ആളുകൾ ചോദിക്കും, ആരാ മുഹമ്മദേ അല്ലാഹ്? കാരണം അതുവരെ ലാത്തയോടാ അവര് തേടുന്നത്, ഉസ്സയോടാ അവര് തേടുന്നത്, മനാത്തിനോടാ തേടുന്നത്, മരിച്ചുപോയവരോടാ തേടുന്നത്, നബിമാരോടാ തേടുന്നത്, അങ്ങനെയൊക്കെ തേടിക്കൊണ്ടിരിക്കുന്നവർ ചോദിക്കും, ആരാ ഈ അല്ലാഹ്? അങ്ങനെ വഇദാ സഅലക ഇബാദി അന്നി, എന്നെ കുറിച്ച് ചോദിച്ചാൽ നബിയെ പറയുക, ഞാൻ വളരെ അടുത്തുള്ളവനാണ്, ഞാൻ വളരെ അടുത്തുള്ളവനാണ്. പിന്നെ ഇതിനെ അടയാളൻ എപ്പോഴാണ്? നമ്മളൊരു വസീല, ഒരു മാധ്യമം ഉണ്ടാക്കുന്നത് എപ്പോഴാ? എപ്പോഴാ നമ്മൾ ആളെ മൊബൈലിൽ വിളിക്കുന്നത് എപ്പോഴാ? അല്ലെങ്കിൽ നീ ഇന്ന ആളോട് കാര്യം പറയണം എന്ന് പറയുന്നത് എപ്പോഴാ? അയാൾ നമ്മളുടെ മുമ്പിൽ ഇല്ലാത്തപ്പോഴല്ലേ? എന്റെ മുമ്പിലുള്ള നിങ്ങളോട് ഞാനൊരു കാര്യം പറയാൻ ഇപ്പൊ ഫോൺ ചെയ്യേണ്ടതുണ്ടോ? എന്റെ മുമ്പിലുള്ള ഒരാളോട്, നിങ്ങളിൽ ആരോടെങ്കിലും എനിക്കൊരു വിവരം പറയണമെങ്കിൽ എന്റെ മുമ്പിൽ നിങ്ങൾ ഉണ്ടായിരിക്കുമ്പോ, എന്റെ അടുത്ത് നിങ്ങൾ ഉണ്ടായിരിക്കുമ്പോ, ഞാൻ പറയുന്നത് കേൾക്കുന്നിടത്ത് നിങ്ങൾ ഉണ്ടായിരിക്കുമ്പോ, ഞാൻ വേറൊരാളെ സഹായം തേടണോ? വേറെ അടയാളൻ അതിന്റെ ഇടയിൽ വേണോ? വേറെ മാധ്യമം വേണോ? അല്ല പറയുന്നു, ഫൈനി ഖരീബ്, വെറുതെയല്ല നേരിട്ട് പഠിച്ചവനോട് ചോദിച്ചാ പോരെ എന്ന് ചോദിക്കുന്നത്. എന്തിനാണ് ഇടയാളന്മാർ എന്ന് ചോദിക്കുന്നത്? അല്ല ചോദിക്കുന്നതാ, ഫൈനി ഖരീബ്, ഞാൻ അടുത്തുള്ളവനാണ് എന്ന് പറയുക. എന്തിനാ അടുത്ത്? ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി, ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി. എന്റെ ഒരടിമ എന്നോട് തേടുന്നവൻ എന്നോട് തേടിയാൽ അതിനുത്തരം നൽകാൻ ഞാൻ വളരെ അടുത്തുണ്ട് എന്ന് പറയുക. വേണോ ഇടയാളന്മാര്? വേണോ ഇടയാളന്മാർ? എന്തിനു എന്ന് ചോദിച്ചാൽ പ്രതിഷേധിക്കണോ? ഒരു മുസ്ലിം സങ്കടപ്പെടണോ? ഒരു മുസ്ലിം ദുഃഖിക്കണോ? ഒരു മുസ്ലിം നേരിട്ട് അള്ളാഹിനോട് തേടിയാൽ പോരെ എന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിം എന്തിന് പ്രതിഷേധിക്കണം? കാരണം അവൻ അറിഞ്ഞ റബ്ബ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, അടുത്തുള്ള റബ്ബാ. ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി എന്ന് പറഞ്ഞ റബ്ബാ, ആ റബ്ബിനോടാ തേടേണ്ടത്. ഈ ആയത്തിനും വിശദീകരണം നൽകുന്നുണ്ട് പണ്ഡിതന്മാർ. ഇമാം റാസി തന്നെ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാം. എന്താ ഈ ഫഇന്നി ഖരീബ് എന്ന ചോദ്യം, എന്ന ഉത്തരത്തിന്റെ പ്രസക്തി എന്താ? ഫൈലാ സഅലൂഹു അലൈഹി സലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാനെന്ന് വിചാരിച്ചോളൂ. അയ്ന റബ്ബുന, സത്യനിഷേധികൾ ചോദിക്കുന്നു എന്ന് വിചാരിച്ചോ, എവിടെയാ പഠിച്ചവനുള്ളത്? അതിന് മറുപടി ഇതിലുണ്ട്, ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തുണ്ട് എന്ന്. സഹാ യകൂന ജവാബ് ഫഇന്നി ഖരീബ്, ഫഇന്നി ഖരീബ്, അല്ലാ അടുത്തുണ്ട് എന്ന് പറഞ്ഞാ മതി. തേടാനും പറയാനും സങ്കടങ്ങൾ പങ്കുവെക്കാനും ഒക്കെ അല്ലാ അടുത്തുണ്ട്. വകദാലികും സലൂഹു അലൈഹി സ്വലാത്തു വസ്സലാം, ഇനി അല്ല അവരുടെ ചോദ്യം ഇതാണ്, ഹൽ യസ്മഉ റബ്ബുന ദുആഉന, പഠിച്ചോ നമ്മളെ ദുആ കേൾക്കോ? ഞങ്ങൾ പഠിച്ചവനോട് തേടിയ റബ്ബ് കേൾക്കോ എന്നാണ് അവരുടെ ചോദ്യമെങ്കിൽ അതിനുള്ള ഉത്തരവും ഇതിലുണ്ട്. ഞാൻ അടുത്തുള്ളവനാണ്, ആ അടുത്തുള്ള റബ്ബ് നിങ്ങളെ ദുആ കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആ റബ്ബ് കേൾക്കും എന്ന് തന്നെ നിങ്ങൾ പറഞ്ഞേക്കുക. ഇനി അതുമല്ല അടുത്ത ചോദ്യം, ഞങ്ങൾ ഉറക്ക അട്ടഹസിച്ച് തേടണോ, അതല്ല മെല്ലെ പറഞ്ഞാൽ തേടിയാ മതിയോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഇതിലുണ്ട്. അടുത്തുള്ളവനാണല്ലോ, അടുത്തുള്ളവനാണല്ലോ, നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ച് ദുആ ചെയ്യേണ്ടതില്ല എന്നതിന്റെ മറുപടിയും ഇതിലുണ്ട്. ഇനി അതല്ല അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ദുആ ഞങ്ങൾ തേടിയാ കിട്ടുമോ?
ഞങ്ങൾ തേടിയാൽ അള്ളാ അറിയോ, അതിന്റെ ഉത്തരം കിട്ടോ എന്നാണെങ്കിൽ അതിന്റെ ഉത്തരവ് ഇതിലുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഞങ്ങൾ പാപങ്ങൾ ചെയ്തു, വൈൻ സരൂഹു ഇന്നാ ഇലാ അദിനബിനാ തുമ്മ തുബിനാ ഫഹൽ യഖ്ബലു അല്ലാഹു തൗബതന. ഞങ്ങൾ അള്ളാഹിനോട് തെറ്റ് ചെയ്തിട്ട് പാപം ചെയ്തിട്ട് തേടിയാൽ അതിന്റെ ഉത്തരം അതിനെ അള്ളാഹ് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാൽ സ്വലഹ യുജീബു ബിഖൗലിഹി ഫഇന്നി ഖരീബ്, അതിന്റെ ഉത്തരവ് ഇതിലുണ്ട്, ഞാൻ അടുത്തുള്ളവനാണ്. കാരണം ഫഅന ഖരീബു ബിന്നദരി ലഹും വതജാവുസി അൻഹും വഖബൂലി തൗബതി മിൻഹും, അവരോട് അവർക്ക് പുറത്തു കൊടുക്കാൻ, അവരുടെ തൗബ സ്വീകരിക്കാൻ, അവരിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ ഇല്ലാതാക്കാൻ, തെറ്റുകൾ ക്ഷമിക്കാൻ ഒക്കെ ഞാനുണ്ട് എന്ന് പറയുകയാണ് റബ്ബ് സുബ്ഹാനഹു വതആല ഫഇന്നി ഖരീബ് എന്ന മറുപടിയിലൂടെ എന്ന സൂറത്തുൽ ബഖറയിലെ ഈ ഒരു ആയത്ത് 186-ാമത്തെ ഈ ഒരു വചനം, അത് പഠിക്കുന്ന ഒരു മുസ്ലിമും നേരിട്ട് പടച്ചവനോട് ചോദിച്ചാൽ പോരെ എന്ന ചോദ്യത്തിൽ പ്രതിഷേധിക്കില്ല, സങ്കടപ്പെടില്ല. അള്ളാഹു പറഞ്ഞതുപോലെ പരലോക വിശ്വാസമില്ലാത്ത ആളുകളല്ലാതെ നാം പരലോക വിശ്വാസമുള്ളവരാവുക, നേരിട്ട് റബ്ബിനോട് തേടിയാൽ പോരെ എന്ന ചോദ്യത്തിൽ ഒരിക്കലും അസ്വസ്ഥതയില്ലാത്തവരാവുക. എന്തിനാണ് റബ്ബിന്റെയും നമ്മുടെയും ഇടയിൽ ഇടയാളന്മാർ എന്ന ചോദ്യത്തിൽ മനപ്രയാസമില്ലാത്തവരായി തീരുക, തൗഹീദിൽ അടിയുറച്ചു നിൽക്കുക, അള്ളാഹുവിനോട് തേടുന്നവരായി തീരുക, അള്ളാഹുവിനോട് മാത്രം തേടുന്നവരായി തീരുക. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ തഖ്വയുള്ളവരായി ജീവിക്കുവാൻ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന മുസ്ലിമുകളായി മരണപ്പെടുവാൻ നാം എല്ലാവരും എപ്പോഴും പരിശ്രമിക്കണം എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം വിശദീകരിക്കുന്ന നിരവധി ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. അടിമക്ക് അല്ലാഹു മതി എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന നിരവധി വചനങ്ങൾ നേർക്ക് നേരെയും അല്ലാഹുവിന്റെ നബിമാരുടെ ജീവിതത്തിൽ സംഭവിച്ച സംഭവങ്ങൾ മുഖേനയും ഒക്കെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഇമാം തിർമിദി അടക്കമുള്ള പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന റബ്ബക്കും ഹയ്യുൽ കരീം, അല്ലാഹു സുബ്ഹാനഹു വതആല മാന്യതയുള്ളവനാണ്, അതേപോലെ അവൻ ലജ്ജിക്കുന്നവനാണ്. എന്തിനാണ് ലജ്ജ? ഒരടിമ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ ആ പ്രാർത്ഥന സ്വീകരിക്കാതെ മടക്കുക എന്നത് ലജ്ജയുള്ളവനാണ് റബ്ബ്. എന്തിനാ ആ റബ്ബിന്റെയും നമ്മുടെയും ഇടയിൽ കുറെ മഹാന്മാർ? എന്തിനാ കുറെ ഇടയാളന്മാർ? എന്തിനാ കുറെ ശുപാർശക്കാർ? നോക്കൂ, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം ബുഖാരി തന്റെ അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്നുണ്ട്. സഹീഹായ ഹദീസ് ഇങ്ങനെ കാണാം. അൻ അബി സയ്യിദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മാ മിൻ മുസ്ലിമിൻ യദൂ ബിദഅബ, ഒരു മുസ്ലിം അവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്ക, എന്താ മുസ്ലിമിന്റെ പ്രത്യേകത, എന്താ പ്രാർത്ഥനയുടെ പ്രത്യേകത? ലൈസ ഫീഹാ ഇസ്, ഒരു തെറ്റായ കാര്യമല്ല അവൻ പ്രാർത്ഥിക്കുന്നത്, ഒരു തിന്മയല്ല, ഒരു തിന്മക്ക് വേണ്ടിയല്ല അവൻ റബ്ബിനോട് തേടുന്നത്. വലാ ഖതിയത്തു റഹിം, ഒരു കുടുംബ ബന്ധം മുറിക്കാനുമല്ല അവൻ അല്ലാഹുവിനോട് തേടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇല്ലാഹു ബിഹാ ഇഹ്ദാ സലാസ്, മൂന്നാലൊരു രൂപത്തിൽ അല്ലാഹു അതിന് മറുപടി നൽകും. മൂന്നാലൊരു രൂപത്തിൽ അള്ളാഹു അതിന് മറുപടി നൽകും. ഇമ്മാൻ തുഅജ്ജലഹു ദഅവതു, ഒന്നുകിൽ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിച്ചത് എന്താണോ അത് അങ്ങനെ തന്നെ അല്ല നൽകും, അത് അങ്ങനെ തന്നെ അപ്പൊ നൽകും. എത്രയോ ഉദാഹരണങ്ങൾ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം.
ചരിത്രത്തിൽ എമ്പാടും നമുക്ക് കാണാൻ കഴിയും പ്രാർത്ഥനകൾക്ക് അപ്പോൾ തന്നെ ഉത്തരം നൽകിയത്. നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ തേടുന്നതും നമ്മളുടെ ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ്. ഉത്തരം നൽകുന്ന റബ്ബ് എല്ലാം അറിയുന്നവനാണ്. അവൻ എന്താണ് നമുക്ക് സൈറ എന്നറിയുന്നവനാണ്. ഒരുപക്ഷേ ദുനിയാവിൽ നാം തേടിയ കാര്യം നമുക്ക് ദോഷമാകുന്നത് കൊണ്ട് അല്ലാഹു അത് നൽകാതിരിക്കുകയും പരലോകത്തേക്ക് വേണ്ടി അത് മാറ്റിവെക്കുകയും ചെയ്യാം. അങ്ങനെയായിരിക്കാം ചിലപ്പോ റബ്ബ് ഉത്തരം ചെയ്യുന്നത്. നമ്മളിങ്ങനെ ആലോചിക്കും, എന്താ ഞാൻ തേടിയിട്ടൊന്നും ഉത്തരം കിട്ടാത്തത്, നമ്മൾ നമ്മളുടെ അവസ്ഥ വെച്ചാ തേടുന്നത്. എല്ലാം അറിയുന്ന റബ്ബ് തീരുമാനിച്ചിരിക്കുന്നു നമുക്കത് ഇപ്പൊ വേണ്ട. ആ തീരുമാനമല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത്? അത് പരലോകത്തേക്ക് വേണ്ടി അല്ലാഹു മാറ്റി വെച്ചിരിക്കാം. ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം ആ പ്രാർത്ഥനയിലൂടെ അല്ലാഹു അവനിൽ നിന്ന് തട്ടി മാറ്റിയിട്ടുണ്ടാകാം. ഈ മൂന്ന് രൂപത്തിൽ അല്ലാഹു ഉത്തരം നൽകും. ഞാൻ ചോദിക്കുന്ന നേരെ കിട്ടല് മാത്രല്ല ഉത്തരം എന്നർത്ഥം. ഇപ്പൊ സഹാബികൾ പറഞ്ഞു, കാലു ഇരൻ നുക്സിർ, എന്നാ പിന്നെ ഞങ്ങൾ അള്ളാഹിനോട് ഒരുപാട് ചോദിക്കുകയാണ് നബിയെ, ദുആ ചെയ്യുകയാണ് നബിയെ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്സർ, അല്ലാഹു അക്സർ, നിങ്ങൾ ചോദിക്കുന്നതൊക്കെ തരുന്നവനാണ് റബ്ബ്. പറയുക, വിശ്വാസികളുടെ സമൂഹമേ പറയുക, ഞങ്ങൾക്ക് ആ എല്ലാം ചോദിക്കുന്നത് നൽകുന്ന റബ്ബ് മതി. ആ റബ്ബ് മതി, ആ റബ്ബിനോട് നേരിട്ട് ചോദിച്ചാൽ മതി, നേരിട്ട് പഠിച്ചവനോട് ചോദിച്ചാ പോരെ എന്ന ചോദ്യത്തിൽ അസ്വസ്ഥതയുള്ള, ദുഃഖമുള്ള, പ്രതിഷേധമുള്ള, അതിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് കത്തെഴുതുന്ന ആരൊക്കെയുണ്ടോ, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലല്ല എന്ന് പ്രഖ്യാപിക്കാൻ മുസ്ലിം സമുദായം തയ്യാറാവണം. അള്ളാഹിനെ പേടിക്കുന്നവരാണെങ്കിൽ, അള്ളാഹുവിൽ പ്രതീക്ഷയുള്ളവരാണെങ്കിൽ, അള്ളാഹിന്റെ റസൂല് പറഞ്ഞ അധ്യാപനങ്ങളിൽ സംതൃപ്തരാകുന്നവരാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൽ നിന്ന് അകന്നു പോവുകയും അള്ളാഹു അല്ലാത്തവരിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്ന ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നാമുകൊണ്ട് പറയുകയും മനസ്സിൽ ഒട്ടനേകം വിഗ്രഹങ്ങളെ, മഹാന്മാരുടെ, അവരുടെ കബറുകളുടെ, വലിയകളുടെ, അവരുടെ കബറുകളുടെ രൂപത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും സന്ദർഭങ്ങളിൽ റബ്ബിനോട് മാത്രം തേടുന്ന, അവരിൽ മാത്രം തവക്കുലാക്കുന്ന മുഅ്മിനുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്ന. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.